ഇതിൽ ഫസ്റ്റ് ഇന്നത്തെ സ്നാക്ക്ഡൌൺ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ഷോയുടെ സ്റ്റാർട്ടിങ് മുതൽ പകുതി വരെ അടിപൊളിയായിട്ടാണ് തോന്നിയത്. എന്നാൽ പകുതിക്ക് വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ് നടന്നതിന് ശേഷം സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ അതിന്റെ റൂൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഷോയാണ്. അതുകൊണ്ട് പുതിയ ഫ്യൂഡുകളും സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ചില മാച്ചുകളെല്ലാം അല്പം കുറവായിട്ടും ഇന്നത്തെ സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ തോന്നിച്ചത്. ഇതിൽ ഫസ്റ്റ് സ്നാക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത ഉടനെ യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റെയ്ൻസ് ആൻഡ് പോൾ ഹേമൻ ഇവരാണ് വരുന്നത്. വന്നതിന് ശേഷം ക്രൗൺ ജുവലിൽ ബ്രോക്ക് ലെസ്നറെ തോൽപ്പിച്ച കാര്യത്തെപ്പറ്റിയെല്ലാം പറയുന്നതായിട്ടും അതേസമയം റോമൻ ഇന്നലെ നടന്ന മാച്ചിൽ പോൾ ഹേമൻ ചെയ്ത കാര്യത്തെപ്പറ്റി പറയുന്നതായിട്ട് കാണിച്ചു. ഇന്നലെ നടന്ന മാച്ചിന്റെ അവസാനത്തിൽ ആർക്കാണ് ചാമ്പ്യൻഷിപ്പ് ഇട്ടുകൊടുത്തത്, ബ്രോക്ക് ലെസ്നറിനാണോ എനിക്കാണോ എന്നൊക്കെ പറഞ്ഞ് പോൾ ഹേമനോട് ചോദിക്കുന്നതായിട്ടും അതേസമയം റോമൻ പറയുന്നുണ്ട് നീ നിന്റെ ജോലി കറക്റ്റായിട്ട് ചെയ്തില്ല, അതേസമയം ഞാൻ ഏകദേശം 1.5-2 വർഷമായിട്ട് എൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്ത് WWE തോളിൽ കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതായിട്ട് അവസാനത്തിൽ റോമൻ പറയുന്നുണ്ട് ബ്രോക്ക് ലെസ്നർ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടല്ലോ, അതിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ. അപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട് സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നർ വരുമ്പോൾ ബ്രോക്ക് ലെസ്നർ നിന്നെ ഭയങ്കരമായ അറ്റാക്ക് എന്നുള്ളത് പോലെയാണ് അതിൽ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത്. പിന്നീട് റോമൻ ഫാൻസിനോട് ബ്രോക്കായിട്ട് വീണ്ടും മാച്ച് വരുന്നതിനെ പറ്റിയെല്ലാം പറയുമ്പോൾ ഫാൻസ് ചിയർ ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതേസമയം റോമൻ പറയുന്നുണ്ട് എന്നെ ട്രൈബൽ ചീഫ് ആയിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നൊക്കെ. അതുകൂടാതെ ഈ സെഗ്മെന്റിന്റെ ഫസ്റ്റിൽ റോമൻ റെയ്ൻസ് തോൽപ്പിച്ചിട്ടുള്ള എല്ലാ റെസ്ലേഴ്സിന്റെ പേര് പറയുന്നതായിട്ടും കാണിച്ചിരുന്നു. എഡ്ജ്, ഡാനിയൽ ബ്രയൻ, ഫിൻ ബാലർ. അവസാനം പോൾ ഹേമനെ നോക്കി ബ്രോക്ക് ലെസ്നറെ തോൽപ്പിച്ച കാര്യവും പറയുന്നതായിട്ടും ഈ സെഗ്മെന്റിന്റെ ഫസ്റ്റിൽ കാണിച്ചിരുന്നു. അതിനുശേഷം ഈ സെഗ്മെന്റിന്റെ അവസാനം ബ്രോക്ക് ലെസ്നർ റിംഗിൽ വരാതെ ഞാൻ റിംഗ് വിട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതായിട്ട് അതിനുശേഷം ബ്രോക്ക് ലെസ്നർ അവിടെ വരുന്നതായി. പിന്നീട് ഇവർക്ക് തമ്മിൽ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്ത് ബ്രോക്ക് ലെസ്നർ പെട്ടെന്ന് തന്നെ റോമൻ റെയ്ൻസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും റിംഗിൽ നിന്നും താഴേക്ക് തട്ടിയിടുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതിനുശേഷം സ്റ്റെപ്പിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് ബ്രോക്ക് ലെസ്നറുടെ FI ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് ഉസ്സോസ് വരുന്നതായിട്ടും അതിനുശേഷം ഉസ്സോസിനെയും ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അറ്റാക്ക് ചെയ്ത് ഇവരെ റിംഗ് പോസ്റ്റിലേക്ക് വലിച്ചെറിയുന്നതായിട്ടും ബാരറ്റ് കേജിന്റെ അവിടേക്കെല്ലാം വലിച്ചെറിയുന്നതായിട്ടും കാണിച്ചു. അതേസമയം റോമന് അവിടെയുള്ള ക്യാമറമാന്റെ ക്യാമറ വാങ്ങി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ബ്രോക്ക് ലെസ്നർ അവിടെയുള്ള റെഫറിയെയും WWE ഒഫീഷ്യൽസിനെയും എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. അതുകൂടാതെ ബാക്ക് സ്റ്റേജിൽ നിന്നും റെസ്ലേഴ്സ് എല്ലാം വന്ന് പിടിച്ചു മാറ്റാൻ നിൽക്കുന്നതായിട്ടും ഇവരെയും ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതേസമയം എൻട്രൻസ് വഴി റോമൻ റെയ്ൻസും ഉസ്സസും ഓടിപ്പോകുന്നതായിട്ടും കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് എന്തായാലും വേറെ ലെവലായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ആഡം പിയേഴ്സിന്റെ ഒരു സെഗ്മെന്റാണ് നടന്നത്. ഈ സെഗ്മെന്റിൽ ആഡം പിയേഴ്സ് ബ്രോക്ക് ലെസ്നർ റെഫറിമാരെയും അതുകൂടാതെ WWE ഒഫീഷ്യൽസിനെയും എല്ലാം അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയെല്ലാം പറഞ്ഞ് ബ്രോക്ക് ലെസ്നറെ സസ്പെൻഡ് ചെയ്യാൻ പോകുകയാണ് എന്നൊക്കെ പറയും. അതിനുശേഷം ബ്രോക്ക് ലെസ്നർ വന്ന് ആഡം പിയേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആഡം പിയേഴ്സ് കൺഫേമായി പറയുന്നുണ്ട് ഞാൻ നിന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന്. അതിനുശേഷം ദേഷ്യം വന്ന ബ്രോക്ക് ലെസ്നർ ആഡം പിയേഴ്സിനെ 2 പ്രാവശ്യം ബ്രോക്ക് ലെസ്നറുടെ FI ഫിനിഷിംഗ് മൂവ് ചെയ്ത് മാസായി ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ 2 സെഗ്മെന്റും അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബ്രോക്ക് ലെസ്നർ ഫാൻസ് എല്ലാം ഇതിനോടകം ഹാപ്പി ആയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനുശേഷം ഡ്രൂ മക്കിൻടെയറാണ് വന്നത്. ഡ്രൂ മക്കിൻടെയർ വന്നതിന് ശേഷം വെച്ച് ഒരു ഓപ്പൺ ചാലഞ്ച് പോലെ ചെയ്യുന്നതായിട്ട് ഈ ഒരു ചാലഞ്ച് സെമി സൈൻ അക്സെപ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും വന്നതിന് ശേഷം ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കുന്നതായിട്ടാണ് കാണിച്ചത്. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡ്രൂ മക്കിൻടെയർ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ സെമി സൈൻ റിംഗ് വിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത് പല പ്രാവശ്യങ്ങളിൽ. അവസാനം റിംഗിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്ത് ബാരറ്റ് കേജിന്റെ സൈഡിലേക്കെല്ലാം വലിച്ചെറിയുന്നതായിട്ടും പിന്നീട് റിംഗിൽ കൊണ്ടുവന്ന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചു. ഈ മാച്ചിന്റെ അവസാനത്തിൽ സെമി സൈൻ റിംഗ് പോസ്റ്റിലേക്ക് ഡ്രൂ മക്കിൻടെയറിന് 2-3 വട്ടം വലിച്ചെറിഞ്ഞതിന് ശേഷം ഡ്രൂ മക്കിൻടെയറിനെ കളിയാക്കി 3-2-1 എന്ന് പറഞ്ഞ് സെമി സൈന്റെ ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ പോകുന്ന അടുത്ത സെക്കൻഡിൽ ഡ്രൂ മക്കിൻടെയർ എയറിൽ പറന്ന് ഒരു ക്ലൈമോർ ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂ മക്കിൻടെയറാണ് വിൻ ചെയ്തത്. അതിനുശേഷം മൻസൂർ ഫോഴ്സസ് അലി ഇവർക്ക് തമ്മിലുള്ള റീമാച്ച് ആണ് നടന്നത്. ഈ മാച്ചിൽ എപ്പോഴത്തെയും പോലെ മൻസൂർ തന്നെ വിൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കിങ്സ് സേവിയർ റോഡ്സിന്റെ ഒരു സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റും കാര്യമായിട്ടൊന്നും പറയാനില്ല. അതിനുശേഷം NXTയിൽ നിന്നും വന്ന ഹിറ്റ്രോ എന്ന ടീമിന്റെ ഒരു സെഗ്മെന്റും ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവർക്കൊരു ചെറിയ മാച്ചും അതുകൂടാതെ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഈ ഒരു ടീം തന്നെയാണ് വിൻ ചെയ്തത്. അതിനുശേഷം നടന്നത് ചാമ്പ്യൻഷിപ്പ് കണ്ടൻഡർ മാച്ചാണ്. ഈ മാച്ച് നടന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഷിൻസ്കെ നകമുറ ഫോഴ്സസ് ബറൺ കോർബിനാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവർക്ക് തമ്മിലുള്ള ഫ്യൂഡ് കഴിഞ്ഞ സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ നകമുറ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ബറൺ കോർബന്റെ കൂടെയുള്ള റീഡിക് ബ്രേക്ക് ബോൾസുമായി പ്രശ്നമുണ്ടാകുന്നതായി അവസാനം ഷിൻസ്കെ നകമുറ വന്ന് റിംഗിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ച് ബറൺ കോർബൻ നകമുറയുടെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെ തന്നെ റിംഗിൽ കൊണ്ടുപോയി
എൻഡ് ഓഫ് ഡേ ഫിനിഷിംഗ് ചെയ്ത് ഈ മാച്ചിൽ ബറൺ കുറബനാണ് വിൻ ചെയ്തത്. ഇതിനുള്ള കാരണം ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് ഫ്യൂഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മെയിൻ ഇവന്റ് സെഗ്മെന്റായി നടന്നത് ചാമ്പ്യൻഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ചാമ്പ്യൻഷിപ്പ് കൈമാറുന്ന സമയത്ത് ബെക്കി ലിഞ്ച് ദേഷ്യം വന്ന് സ്നാക്ക്ഡൌൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് ഷാർലറ്റിനെ എറിഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. അതുകൂടാതെ സ്നാക്ക്ഡൌൺ വുമൺസ് ചാമ്പ്യൻഷിപ്പും റോ വുമൺസ് ചാമ്പ്യൻഷിപ്പും ഒരു മാച്ച് വെച്ച് വിന്നർ ടേക്ക് ഓൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അതേസമയം അവിടെ സാഷ ബാങ്ക്സ് വരുന്നതായിട്ടും വരുന്ന സമയത്ത് ബെക്കി ലിഞ്ച് സർവൈവർ സീരീസിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സാഷ ബാങ്ക്സിനും ഷാർലറ്റ് ഫ്ലെയറിനും ഒരു ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും ഇവർ രണ്ടുപേരും റിംഗിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഷാർലറ്റ് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്ത് സാഷ ബാങ്ക്സ് ആണ് റിംഗിൽ നിന്നത്. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള മാച്ച് അല്ലെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള ഫ്യൂഡ് ഈ സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ നടന്നത്. ഞാൻ പറഞ്ഞതുപോലെ സ്നാക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത് തീ പാറിയാണ് മുന്നോട്ട് പോയത്, ഏകദേശം ഡ്രൂ മക്കിന്റെയറിന്റെ മാച്ച് വരെ. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ സ്നാക്ക്ഡൌണിൽ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ലാഗായിട്ട് ഇന്നത്തെ സ്നാക്ക്ഡൌൺ എപ്പിസോഡ് തോന്നിയിട്ടുള്ളത്. Definitely suspended. Here. The match with Big Sammy. Sammy to the barricade. Oh, it's Angus. Utility and a great belly to... That's the size of his sleeve. Neck breaker. And now, oh, Claymore. Out for two. And Ali Rowe. Yes. Limit. And now, over the top. Pay-per-view last night. Ali looking to put him away. Shoulders down now. He's got the leg. Lawyer. Oh. And that is a 6-1. Oh, my goodness. Oh. Herb Scott into the cup. Welcome back to America. They back. One of those terrible jumps. And Nakamura. Oh. And now Corbin trying to the face. Nakamura. Shrieking. And Shinsuke Nakamura. One thing clear, Ryan's the blue. Oh! And Banks going right after Charlotte. Charlotte trying to Banks with a maniac. My brand.